ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഫിഫ 2020 ഫിഫ 21 ആയിട്ടുള്ള കമ്പാരിസൺ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫിഫ 22 നമ്മൾ PS5 നമ്മൾ കളിക്കുന്നത്. അതേപോലെ തന്നെ ഫിഫ 21 എന്ന് പറയുന്നതും PS5 വേർഷൻ്റെതായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെൽസി ലിവർപൂൾ വേഴ്സസ് മാച്ച് നമ്മളൊരു ഹാഫ് ടൈം ആയിട്ട് കളിച്ചിട്ട് അതിൽ വരുന്നതായിട്ടുള്ള ഗെയിം പ്ലേ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് ടൈം 5 ഡിഫിക്കൽട്ടി ലെവൽ വേൾഡ് ക്ലാസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതേ സെയിം സെറ്റിങ്സ് തന്നെയാണ് ഞാൻ ഫിഫ 21 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെയിം സെറ്റിങ്സ് നമ്മൾ ചെയ്തതിന് ശേഷമായിട്ട് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ള ഗെയിം പ്ലേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഫിഫ 22 അവർ പറഞ്ഞതായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. ഫിഫ 22 അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സംഭവമാണ് ഹൈപ്പർ മോഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 vs 11 ആയിട്ടുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേയേഴ്സ് കാര്യങ്ങൾ അവർ റിയലിസ്റ്റിക് ആയിട്ട് കളിക്കുകയും ആ ഒരു ഫീച്ചേഴ്സ് റിയൽ ഹ്യൂമൻ ബിഹേവിയേഴ്സ് ഫിഫയിൽ ഗെയിമിലോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാണ് ഫിഫ 22 ഹൈപ്പർ മോഷനിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ മോഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി PS5 Xbox X S സ്റ്റേഡിയയിലും മാത്രമേ ഇൻക്ലൂഡ് ആവുകയുള്ളൂ. PS4 അതേപോലെ തന്നെ PC ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഹൈപ്പർ മോഷൻ ടെക്നോളജി ഇൻക്ലൂഡ് ആവുന്നതല്ല. ഹൈപ്പർ മോഷൻ അല്ലാതെ അവർ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്ടിക്കൽ AI ഇൻ അറ്റാക്കിംഗ് ആൻഡ് ഡിഫെൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അറ്റാക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ 6 times മോർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് അതിനനുസരിച്ചിട്ടായിട്ടുള്ള ടീംമേറ്റ്സിനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഫിഫ 22 ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫെൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ്ങിൽ വെച്ചാൽ ഒരു ഡിഫെൻസ് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, അത് കൂടുതലായിട്ടൊരു യൂണിറ്റ് പോലെ തന്നെ ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള രീതിയിലായിട്ടാണ് ഡിഫെൻസിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഫീച്ചർ ഫിഫ 22 അവർ ഇൻക്ലൂഡ് ചെയ്തത് ഗോൾ കീപ്പറിൻ്റെ പുതിയ അറ്റാക്കിംഗ് ആയിട്ട് വരുന്നതായിട്ടുള്ള ടാക്ടിക്സ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ കീപ്പറിൻ്റെ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സേവ്സ് കാര്യങ്ങളും അതേതന്നെ വെറൈറ്റി അവരുടേതായിട്ടുള്ള ഗോൾ കീപ്പറിനായിട്ടുള്ള പുതിയ തരത്തിലായിട്ടുള്ള വെറൈറ്റി ഓഫ് ആക്ഷൻസും ആനിമേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫിഫ 22 നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അതേപോലെ അടുത്ത ഫീച്ചേഴ്സായിട്ട് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ട്രൂ ബോൾ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ബോൾ ഫിസിക്സ് ഉദ്ദേശിക്കുന്ന സമയത്തായിട്ട് അവരുടെ ബോളിൻ്റെ സ്പീഡ് അതേപോലെ തന്നെ അതിനെ സംബന്ധിച്ച് അതിലെ എയർ ഡ്രാഗ്, എയർ റെസിസ്റ്റൻസ്, ഗ്രൗണ്ട് ഫ്രിക്ഷൻസ്, റോളിംഗ് ഫ്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഫിഫ 22 ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമനൈസേഷൻ ഫീച്ചേഴ്സ്, ഹ്യൂമനൈസേഷൻ ഫീച്ചേഴ്സ് വരുന്ന സമയത്തായിട്ട് പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലായിട്ടുള്ള ഒരു ഹാൻഡ് മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്ന കൈനറ്റിക് എയർ ബാറ്റിൽസ്, കൈനറ്റിക് എയർ ബാറ്റിൽസ് വരുമ്പോൾ ഒരു ത്രൂ ബോൾ വരുന്ന സമയത്തായിട്ട് ഒരു അറ്റാക്കിംഗ് ഡിഫൻഡേഴ്സും തമ്മിലുള്ള അവരുടെ ആ ഒരു ക്രോസിംഗിൽ, ആ മീൻസ് ആ ഒരു ബോൾ എടുക്കാനുള്ള സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് അവർ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബോളിൻ്റെ 2-touch ബോൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഫിഫ 22 നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേയിലോട്ടായിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ചെയ്യാൻ ഫിഫ 21. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ 21 ഞാൻ PS5 വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഗ്രാഫിക്സും അതിനെപ്പോലെ തന്നെ പിച്ചിൻ്റെതായിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തന്നെ എനിക്ക് ഈസിലി എന്നെ ഒരു ത്രൂ ബോൾ കൊടുത്തുകൊണ്ട് ഇവരുടെ ഡിഫൻഡിനേക്ക് എന്തായാലും കൂളായിട്ട് ക്രോസ് ചെയ്യാനും അതേപോലെ തന്നെ അവിടുന്ന് എനിക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ അവരുടെ ആ ഡിഫൻസ് ഒന്ന് പ്രോപ്പറായിട്ടോ യൂണിറ്റായിട്ടോ നല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇത് വേൾഡ് ക്ലാസ്സിലായിട്ടാണ് നമ്മളിത് കളിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഫിഫ 22 വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണം. ഇതിൽ ഞാൻ അവരുടെ ഡിഫൻസിന് നേരെ ബ്രേക്ക് ചെയ്ത് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ എനിക്ക് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം ഈ ഒരു തന്നെ നമ്മൾ ഫിഫ 22 വരുന്ന സമയത്തായിട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫിഫ 22 സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ഗെയിം പ്ലേ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ കാണുന്ന സമയത്തായിട്ട് അതിലെ ഗ്രാഫിക്സിലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കാണാനും പറ്റും. അതേപോലെ തന്നെ അതിലതിൻ്റെ പിച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു കളർ ഡിഫറൻസ് കാര്യങ്ങളും ഇതിൽ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി സംബന്ധിച്ചിടത്തോളം ഫിഫ 22 ആ പിച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു കളർ കാര്യങ്ങൾ തന്നെ വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്താണ് അവിടെ ഡിഫൻസ് ഒക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്ത് അവിടെ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കുക, എനിക്കൊരു ഒരു ചാൻസ് ഇല്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിലോട്ടായിട്ട് നേരത്തെ കാണിച്ച ആ ഈസിനെസ്സിലായിട്ട് മീൻസ് അടിക്കാനല്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു ചുമ്മാ ഒരു ഷോട്ട് അടിച്ച് നോക്കി, പക്ഷേ അതും എന്താ പറയുക പ്രോപ്പറായിട്ട് എനിക്ക് അടിക്കാനോ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഫിഫ 22 സംബന്ധിച്ചിട്ടുള്ള ഇൻ്റർസെപ്ഷനിലെ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് ഇൻ്റർസെപ്ഷൻ്റെ കാര്യം നമുക്ക് ഈ ഒരു ക്ലിപ്പിലായിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലായിട്ട് നമ്മുടെ ചെയ്യുന്ന റോഡ്രിഗോ ബാക്കിനായിട്ട് ഓടി വരികയും അവിടെ സ്പ്രിൻ്റ് ചെയ്തതിന് ശേഷമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻ്റർസെപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താണ് ചെയ്തത്. നെക്സ്റ്റിൽ നമ്മൾ ഫിഫ 22 സിൽവയിൽ നിന്നായിട്ട് ബോൾ മിസ്സാക്കുകയും ആ ബോൾ മിസ്സായതിൻ്റെ ശേഷമായിട്ട് ഫെർമീൻ്റെ സ്ഥലക്ക് പാസ് കൊടുക്കുന്ന സമയത്ത് സിൽവയ്ക്ക് പ്രോപ്പർ ഇൻ്റർസെപ്ഷൻ അവിടെ നടത്താനായിട്ട് പറ്റാതെ നമുക്ക് കാണാനായിട്ട് പറ്റും.
നെക്സ്റ്റ് ഈ ഒരു ക്ലിപ്പിലായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫിഫ 22 അവർ ഇമ്പ്രൂവ്മെന്റ് അതായത് ടാക്ടിക്കൽ AI അറ്റാക്കിംഗിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് 6 ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വരും അവിടെ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ബോളിലായിട്ട് ഫെർമീൻ്റെ ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ സെലക്ക് പാസ് കൊടുക്കുകയും സെല അവിടെ സ്കോർ ചെയ്യണമായിട്ടുള്ളതാണ് കണ്ടത്. അതായത് വെച്ചാൽ അവിടെ ഒരു വേക്കൻ്റ് സ്പേസ് കാണിക്കും, ഫെർമീനെ പ്രോപ്പറായിട്ട് അവർ പാസ് കൊടുത്ത് സെല അവിടെ സ്പ്രിൻ്റ് ചെയ്ത് വന്നിട്ടായിട്ട് അവിടെ ഒരു സ്കോർ ചെയ്യാൻ ബോൾ സ്കോർ ചെയ്യും. അപ്പം ഇത് ശരി ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നി, അത് ഫിഫ 22 തോന്നി. ആ ഫിഫ 21 സമയത്തായിട്ട് ഞാൻ ഇങ്ങനെയായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞാൽ കുറവാണ്, ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ എന്തായാലും ഫിഫ 21 ഞാൻ കണ്ടില്ല. അപ്പം അതൊരു ഫിഫ 22 സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഫിഫ 21 സംബന്ധിച്ചുള്ളത് എനിക്ക് ഒരു തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിലിപ്പോൾ ഡിഫെൻഡ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈസിലി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഏതൊരു ഫിഫ 21 ടൈറ്റായിട്ട് വരുന്ന ആംഗിളിൽ നമുക്ക് എളുപ്പത്തിലായിട്ട് അടിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് ഫിഫ 21. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ ടൈറ്റായിട്ടുള്ള ഒരു ആംഗിളിൽ ഈസിലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫിഫ 22 സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ഫിഫ 22 ആയിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മോഡിലായിട്ട് പോവാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്തായി വെച്ചാൽ അങ്ങനെ ടൈറ്റായിട്ട് വരുന്ന ആംഗിളിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ എത്ര പ്രോപ്പറായിട്ട് എവിഡൻ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഷോട്ട് അടിക്കുമ്പോൾ തന്നെ അത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും, നല്ല പ്രോപ്പറായിട്ടുള്ള സേവ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ക്ലിപ്പാണ്. അതായത് വെച്ചാൽ ഇവിടെ ഞാൻ എന്താ വെച്ചാൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ ത്രൂ ബോൾ കൊടുത്തിട്ട് ഞാൻ ത്രൂ ബോൾ കിട്ടിയ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഷോട്ട് അടിച്ചിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഗോൾ കീപ്പർ എന്നൊരു സേവ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ കളിച്ചെടുത്തോളം, ഞാൻ ഫിഫ 22 കുറച്ച് കളിച്ചെടുത്തോളം ഗോൾ കീപ്പറിന് അത്ര സ്കോർ ചെയ്യാൻ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗോൾ കീപ്പർ ആവശ്യം, അതായത് റിലയബിൾ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സേവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഗോൾ കീപ്പർ ഫിഫ 22 സേവ് ഉണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ക്ലിപ്പിൽ കാണിച്ച ഡിഫൻഡർ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ക്രോസ് കൊടുത്ത് ലുക്കാക്കുവിന് ഹെഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ആ സൈഡിലുള്ള ഡിഫൻഡർ കയറി വന്നിട്ടായിട്ട് അത് ബ്ലോക്ക് ചെയ്യാ ചെയ്തത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് ഡിഫൻസ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് കാണിക്കുന്ന ഒരു ക്ലിപ്പാണിത്. ഇതിൽ ചെയ്യാൻ ഫിഫ 21 വെക്കുന്ന സമയത്തായിട്ട് ഇവിടെ ചെയ്യാൻ ഫെർമീൻ ഒരു നല്ല ചിപ്പ് ചെയ്ത് ഗോൾ കീപ്പർ ഒന്നും നോക്കാതെ ഒരു സേവോ കാര്യങ്ങളൊന്നും തന്നെ ഒന്ന് ചെയ്യാതെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് ഫിഫ 21 കണ്ടത്. അപ്പം ഇത് ആ മിസ്റ്റേക്ക്, ആ ഫിഫ 21 മിസ്റ്റേക്കും ഇതിൽ എവിഡൻ്റ് ആയിട്ട് കാണിക്കുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം, സേവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫിഫ 22 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അവർ വരുത്തിയിട്ടുണ്ട്. ഫിഫ 22 നേരത്തെ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്കിംഗ് സമയത്തായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് അതായത് 6 ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ബോൾ മിസ്സാകുകയും അവിടെ അതിനനുസരിച്ച് ലുക്കാക്കും എനിക്ക് കയറി വരികയും അതിനനുസരിച്ച് എനിക്ക് പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇതിലായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടായിട്ട് നോക്കുന്ന സമയത്തായിട്ട് ആ ഒരു ഏരിയയിൽ വരുന്ന സമയത്തായിട്ട് ഡിഫൻഡേഴ്സ് എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതലായിട്ടൊരു ടെൻഷനും സ്ട്രെസ്സും കൂടുതലായിട്ട് ഫീൽ ചെയ്യേണ്ട ഏരിയ ആണ്. അപ്പോൾ അവരിൽ നിന്നായിട്ട് അവർ ബോൾ അടിച്ചിട്ട് മിസ് ചെയ്യുക, മീൻസ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലീൻ ആയിക്കോളുന്നില്ല ആ വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് പറഞ്ഞ് ആ ഒരു ക്ലിയറൻസിൽ അവിടെ ഒരു മിസ് സംഭവിക്കും. അതിനനുസരിച്ചിട്ടായിട്ട് അറ്റാക്കിംഗ് ടീമിൽ ലുക്കാക്ക് കയറി വന്നിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലായിട്ട് നമുക്ക് കൈനമാറ്റിക് എയർ ബാറ്റ്സ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരു ക്രോസ് വന്ന സമയത്തായിട്ട് രണ്ട് പ്ലേയേഴ്സ് ഒരു ചെറിയ ഡിഫൻഡേഴ്സ് അറ്റാക്കിംഗ് പ്ലെയറിനായിട്ട് ചെഞ്ഞാൽ അവിടെ നിന്ന് ബോൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ സ്കോർ ചെയ്യേണ്ട ഒരു സീനാണ് നമുക്ക് ഈ ഇതിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നോർമലി ഫിഫ 21 ചെയ്യാൽ ഇപ്പോൾ ഒരു ക്രോസ് വരുന്ന സമയത്ത് ഒരു വേറൊരു ചെറിയ ഡിഫൻഡർ അറ്റാക്കിംഗ് പ്ലെയറിനായിട്ട് ആ ബോൾ ക്ലിയർ ആയിട്ട് നോക്കുന്ന സംഭവം കാണാറുണ്ട്. പക്ഷേ രണ്ട് പ്ലെയറായിട്ട് വരുന്നതായിട്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ക്ലിപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് പ്ലേയേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ്, രണ്ട് പ്ലേയേഴ്സ് അതായത് ഡിഫൻഡേഴ്സും ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ടുള്ള ഒരു ക്ലാഷ് മൂന്നാൾക്കാർ തമ്മിലായിട്ടുള്ള ആ ഒരു ക്ലാഷ് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലായിട്ട് ഫിഫ 22 അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൂവ്മെൻസിൻ്റെ ആനിമേഷൻസും അവർ ഫിഫ 22 പുതിയ ഒരു രീതിയിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഫ 22 ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കളിച്ചപ്പോഴാണ് എനിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളവരുടെ ഹൈപ്പർ മോഷനെ സംബന്ധിച്ച്, അതായത് 11 vs 11 അതിൻ്റെതായിട്ടുള്ള, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻസിലാണെങ്കിലും അതേപോലെ തന്നെ ഡിഫെൻഡിങ്ങിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു യൂണിറ്റ് പോലെയാണ് വർക്കുന്നത്. അപ്പോൾ ഡിഫെൻഡ് വരുന്ന സമയത്ത് നമുക്ക് ഈസിലി ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിഫെൻസൊക്കെ തന്നെ അതിനനുസരിച്ചിട്ടായിട്ട് അവരുടെ ആൾക്കാരൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു എനിക്ക് ചെയ്യാൻ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി. ബോൾ ഫിസിക്സിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടും അങ്ങനെ അത്ര ഇതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അത് ഇനിയും കൂടുതലായിട്ടുള്ള ഗെയിം പ്ലേസ് കളിക്കുന്ന സമയത്തായിട്ട് തോന്നുന്നു വിചാരിക്കുന്നത്. പക്ഷേ അറ്റാക്കിങ്ങിനും ഡിഫൻസിനും സംബന്ധിച്ചിടത്തോളം ആ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ബാക്കി സംബന്ധിച്ചുള്ള ഗോൾ കീപ്പറിനെ പറഞ്ഞിടത്തോളം, ഗോൾ കീപ്പറിൽ, അതായത് ഗോൾ കീപ്പറിൻ്റെ ആ മൂവ്മെൻസിനും ഗോൾ കീപ്പറിൻ്റെ ആയിട്ടുള്ള വെച്ചാൽ അവിടെ പ്രോപ്പറായിട്ട് സേവിങ് ഉണ്ട്. അത് നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അത്ര എളുപ്പത്തിലൊന്ന് ഏതൊരു ഷോട്ട് അടിച്ചാലും ഗോൾ ആവുന്ന രീതിയിൽ ഫിഫ 22 ആയിട്ട് വരുത്തിയിട്ടുണ്ട്.
പറ്റിയിട്ടില്ല. അതെന്തായാലും തന്നെ വളരെയധികം എന്താ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൈനമാറ്റിക് എയർ ബാറ്റിൽസിനെ കുറിച്ചിട്ടായിട്ട് നമ്മൾ എന്തായാലും നോർമലി കണ്ടു. പിന്നെ ആണെങ്കിൽ ഇതിൽ ഈ ഒരു സെക്ഷനിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടു ടച്ച് ബോൾ കൺട്രോളിങ് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ കളിക്കുന്ന സമയത്തായിട്ട് എനിക്ക് ആ ടു ടച്ച് കൺട്രോളിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അപ്പം ഈ ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്സ് കാര്യങ്ങളുണ്ട്. അതോട് കൂടാതെ തന്നെ വേറെ കുറേ ഇമ്പ്രൂവ്മെൻസും അവർ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ഗെയിം പ്ലേസ് കളിക്കുമ്പോഴേ നമുക്ക് എവിഡൻ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ എവിഡൻ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.